ലോകത്ത് ഭീഷണിയായി കുരങ്ങുപനി മാറുന്നു കോവിഡിന് പിന്നാലെ അടുത്ത അഗ്നിപരീക്ഷ റെഡ് അലേർട്ടുമായി യൂറോപ്പ് രോഗം പടരുന്നതോടെ രാജ്യങ്ങളോട് വാക്സിൻ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ അതീവ ജാഗ്രതാ നിർദ്ദേശവുമായി തമിഴ്നാട് നിരവധി പേർ നിരീക്ഷണത്തിലാണ് കുരങ്ങുപനി പടരുന്ന സാഹചര്യത്തിൽ രോഗികളുമായി അടുത്തിടപഴകിയവർക്ക് ഇരുപത്തിയൊന്ന് ദിവസം സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ബ്രിട്ടൻ നിർദ്ദേശിച്ചു നിലവിൽ ബെൽജിയം ഇരുപത്തിയൊന്ന് ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ് മങ്കി പോക്സിന് വേണ്ടി പ്രത്യേക വാക്സിൻ ഒന്നും നിർമ്മിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയൻ ഈ തീരുമാനമെടുത്തിരിക്കുന്നത് വസൂരി പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വാക്സിൻ ഈ രോഗത്തിന് എൺപത്തിയഞ്ച് ശതമാനം വരെ ഫലപ്രദമാണ് ബ്രിട്ടനിൽ ഈ വാക്സിൻ ഉപയോഗിക്കുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഇരുപത് പേർക്ക് ഈ വാക്സിൻ കുത്തിവെച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രോഗം കൂടുതൽ വ്യാപിക്കാൻ ഇടയായാൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ കർശന നിർദ്ദേശങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അതേസമയം കുരങ്ങുപനി ബാധിച്ചതായി സംശയിക്കുന്ന കേസുകൾ നിരീക്ഷിക്കാനും തിരിച്ചറിയാനും ഉചിതമായ ചികിത്സയ്ക്കായി അവരെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഐസൊലേറ്റ് ചെയ്യാനും തമിഴ്നാട് സർക്കാർ ജില്ലാ കളക്ടർമാർക്കും കോർപ്പറേഷൻ കമ്മീഷണർമാർക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസമായി അടുത്തിടെ സ്ഥിരീകരിച്ചതോ സംശയിക്കുന്നതോ ആയ കേസുകളുള്ള രാജ്യത്തേക്ക് യാത്ര ചെയ്തവരെ ഉടൻ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കാനാണ് നിർദ്ദേശം സ്പെയിനിന്റെ തലസ്ഥാനമായ മഡ്രിഡിൽ ഇരുപത്തിയേഴ് പേർക്കും ബ്രിട്ടനിൽ അൻപത്തിയാറ് പേർക്കും കുരങ്ങുപനി സ്ഥിരീകരിച്ചിട്ടുണ്ട് പോർച്ചുഗലിൽ പതിനാല് പേരും അമേരിക്കയിൽ മൂന്ന് പേരും രോഗബാധിതരായി സ്കോട്ട്ലൻഡിലും ഡെൻമാർക്കിലും ആദ്യ കേസുകൾ റിപ്പോർട്ട് ചെയ്തു കുരങ്ങിൽ നിന്ന് പടരുന്ന വൈറൽ പനി മനുഷ്യരിൽ വ്യാപകമായി പടരില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് എന്നാൽ അടുത്ത സമ്പർക്കം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നീ സാഹചര്യങ്ങളിൽ രോഗം പടരാൻ സാധ്യത കൂടുതലാണ് വസൂരിയെ നേരിടാൻ ഉപയോഗിച്ചിരുന്ന വാക്സിനാണ് നിലവിൽ കുരങ്ങുപനിക്കും നൽകുന്നത് നിലവിൽ കുരങ്ങുപനി പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ടതെന്നും മരണനിരക്ക് ഏകദേശം ഒരു ശതമാനമാണെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു രോഗം ബാധിച്ചതോ അല്ലെങ്കിൽ രോഗം ബാധിച്ച് ചത്തതോ ആയ മൃഗവുമായി ആളുകൾ അടുത്തിടപഴകുമ്പോൾ വൈറസ് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് മൃഗങ്ങളുടെ മാംസവുമായോ രക്തവുമായോ ഉള്ള സമ്പർക്കവും വൈറസ് ബാധയ്ക്ക് കാരണമാകാം വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങളിൽ മാംസം കഴിക്കുന്നതിന് മുൻപ് ശരിയായ രീതിയിൽ പാകം ചെയ്യണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗബാധിതനായ ഒരു വ്യക്തിയുമായി അടുത്തിടപഴകിയാൽ വൈറസ് ബാധ രോഗബാധിതനായ വ്യക്തി ഉപയോഗിച്ച വസ്ത്രങ്ങൾ പുതപ്പുകൾ തുവാലകൾ ഭക്ഷണ പാത്രങ്ങൾ തുടങ്ങിയ വസ്തുക്കളിലൂടെ വൈറസ് ബാധ ഉണ്ടാകാം പനി പേശി ശക്തമായ തലവേദന ലിംഫ് നോഡുകൾ വലുതാകുക ചർമ്മത്തിലെ ചുണങ്ങ് അല്ലെങ്കിൽ മുറിവുകൾ ക്ഷീണം പുറം വേദന എന്നിവയെല്ലാം കുരങ്ങുപനിയുടെ ലക്ഷണങ്ങളാണ് വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് ഒന്ന് മുതൽ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഉയർന്ന മുഴകളുള്ള ചുണങ്ങ് പ്രത്യക്ഷപ്പെടുന്നു പിന്നീട് ചുണങ്ങ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു ചുണങ്ങുകളിൽ കുമിളകൾ രൂപം കൊള്ളുന്നു പിന്നീട് അതിൽ പഴുപ്പ് നിറയും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കുമിളകൾ പൊട്ടിപ്പോകും കുരങ്ങുപനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പുകൾ വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്